ഗോപിക നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിന്റെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് ആണ് അപ്പൊ ഫസ്റ്റ് പാർട്ട് ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണുക അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് ആണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അഥവാ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ഇത് കണ്ടുപിടിച്ചത് ന്യൂട്ടൺ ആണ് സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് വെച്ച് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ലോയിന് വേറെ ഒരു പേര് കൂടെ നമ്മൾ പറയാറുണ്ട് ലോ ഓഫ് ഇനേർഷ്യ എന്നുള്ളത് ഇനേർഷ്യ അപ്പൊ നമ്മൾ എന്താണ് ഇനേർഷ്യ എന്നുള്ളത് അറിയണം ഇനേർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബോഡി അത് ആയിരിക്കുന്ന അവസ്ഥ അത് ചിലപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ അത് റെസ്റ്റിലിരിക്കുകയായിരിക്കാം അത് ഏത് അവസ്ഥയാണോ അതേ അവസ്ഥയിൽ തന്നെ തുടരാൻ കാണിക്കുന്ന ടെൻഡൻസിയെയാണ് ഇനേർഷ്യ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് പോവാണ് അതിന് നമ്മൾ ബസ്സിൽ കയറി ഒരു സീറ്റിൽ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ വന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സീറ്റിലിരിക്കുകയാണ് നമുക്ക് എന്ത് ടെൻഡൻസി വരും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് പിറകിലേക്ക് ആഞ്ഞു പോകും അല്ലെ നമ്മുടെ ഒരു ബോഡി പിറകിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇനേർഷ്യയാണ് അതായത് ഓൾറെഡി നമ്മൾ റെസ്റ്റിൽ ഇരിക്കുമായിരുന്നു ആ വണ്ടി അല്ലെങ്കിൽ ആ ബസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ബോഡി എന്തിന് ശ്രമിക്കും ഓൾറെഡി റെസ്റ്റിലിരുന്ന ബോഡി റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ടാണ് ബസ് മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് പിറകിലേക്ക് തന്നെ ആയിരുന്നത് അതായത് നേരത്തെ റെസ്റ്റിൽ എവിടെയാണോ ഇരുന്നത് ആ സ്ഥലത്ത് തന്നെ തുടരാനാണ് നമ്മുടെ ടെൻഡൻസി ഇതിനെ നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കും അപ്പൊ ഇനേർഷ്യ രണ്ട് ടൈപ്പ് ഉണ്ട് അതിൽ ആദ്യത്തതാണ് റെസ്റ്റിനുള്ള ഇനേർഷ്യ ഇനി ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു കുറച്ച് ദൂരം ചെന്നു ആദ്യത്തെ സ്റ്റോപ്പ് എത്തി വണ്ടി അങ്ങ് നിർത്തുകയാണ് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ഫ്രണ്ടിലേക്കൊന്ന് ആഞ്ഞു വരും അല്ലെ അതിന്റെ റീസൺ എന്താണ് നമ്മൾ ഓൾറെഡി മോഷൻ ആണ് നമ്മുടെ ബോഡി മോഷന്റെ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് അപ്പൊ പിന്നെയും ബോഡിക്ക് എന്തിനുള്ള ടെൻഡൻസി ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മോഷനിലിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലെ അപ്പൊ ബസ് സ്റ്റോപ്പ് ചെയ്ത് റെസ്റ്റിലായി നമ്മുടെ ബോഡി എന്തിന് ശ്രമിക്കും പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും ബസ് റെസ്റ്റിലായെങ്കിൽ പോലും അത് എന്തിന് ശ്രമിക്കും അപ്പൊ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ആവുന്നത് ഫ്രണ്ടിലേക്ക് അഞ്ഞു വരുന്നത് അപ്പൊ അതിന് നമ്മൾ മോഷന്റെ ഇനേർഷ്യ എന്ന് വിളിക്കും അപ്പൊ ഇനേർഷ്യ രണ്ട് ടൈപ്പ് ഉണ്ട് ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷനും അതായത് ഒരു വസ്തു റെസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ കാണിക്കുന്ന ടെൻഡൻസിയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മോഷനിലിരിക്കുന്ന ബോഡി മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതിനെ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനേർഷ്യ വേറൊരു ടേം ആയിട്ട് പറയാം അതായത് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് അതിൻ്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു വസ്തുവിന് കഴിവില്ലാതാവുന്നതിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ ഇപ്പോൾ ആയിരിക്കുന്ന സ്റ്റേറ്റിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും മീനിങ് സെയിം ആണ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ ഇനേർഷ്യ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ഇനി നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയാം അല്ലെങ്കിൽ ഇനേർഷ്യയുടെ ലോ ഓഫ് ഇനേർഷ്യ പറയാം ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി അത് ചിലപ്പോൾ ചലിക്കുകയായിരിക്കാം അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുകയായിരിക്കാം അതിനൊന്നുകിൽ ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കിട്ടുന്നത് വരെ ആ ബോഡി അതേ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് അതായത് ഇനേർഷ്യയുടെ എക്സ്പ്ലനേഷൻ തന്നെയാണ് ആ കാണിച്ചിരിക്കുന്നത് ഒരു ബോഡിക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത് വരെ അത് ഇപ്പോൾ ആയിരിക്കുന്ന സ്റ്റേറ്റ് എന്താണോ അതേ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് അതായത് എവ്രി ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ until it is acted upon by an external unbalanced force ഇനി മാസും ഇനേർഷ്യയും തമ്മിലുള്ള റിലേഷൻ ആണ് അതായത് മാസ് കൂടുതലുള്ള ഒരു വസ്തു ആ വസ്തുവിന്റെ ഇനേർഷ്യയും വളരെ കൂടുതലായിരിക്കും അതായത്
മാസും ഇനേർഷ്യയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. മാസ് കൂടുതലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഇനേർഷ്യയും വളരെ കൂടുതലായിരിക്കും. മാസ് കുറവുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഇനേർഷ്യ വളരെ കുറവായിരിക്കും. അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, മാസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വളരെ പാടായിരിക്കും. അതായത് വളരെ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഇപ്പൊ റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് മോഷനിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ഫോഴ്സ് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതുപോലെ അത് ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്, മാസ് കൂടുതലാണെങ്കിൽ ഇനേർഷ്യയും വളരെ കൂടുതലായിരിക്കും. അവർ തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഇതിന്റെ വേറൊരു പേരാണ് ലോ ഓഫ് മൊമെന്റം. അപ്പൊ നമ്മൾ നേരത്തെ ലോ ഓഫ് ഇനേർഷ്യ പറയാൻ വേണ്ടിയിട്ട് ഇനേർഷ്യ എന്താണെന്ന് പഠിച്ചു അല്ലെ, അതുപോലെ ലോ ഓഫ് മൊമെന്റം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മൊമെന്റം എന്താണെന്ന് പഠിക്കണം. മൊമെന്റം എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടിയാണ് മൊമെന്റം. അതായത് മോഷനിലിരിക്കുന്ന ഒബ്ജക്ട്സിന് മാത്രമേ മൊമെന്റം ഉള്ളൂ, എല്ലാ ഒബ്ജക്ട്സിനും മാസ് ഉണ്ടാവും അല്ലെ. അപ്പൊ മൊമെന്റത്തിന് നമ്മൾ പി എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ പി ആണ്. മൊമെന്റം എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ മാസിനെ അതിന്റെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് മൊമെന്റം എന്ന് പറയുന്നത്. സപ്പോസ് ഒരു ബോഡി റെസ്റ്റിലിരിക്കുകയാണെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? നാച്ചുറലി അതിന്റെ വെലോസിറ്റി സീറോ ആയിരിക്കും അല്ലെ. മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനല്ലേ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒബ്ജക്ട് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ വി എന്നുള്ള കമ്പോണന്റ് സീറോ ആയിപ്പോ. നാച്ചുറലി സീറോ ഇൻറ്റു മാസ് ചെയ്യുമ്പോൾ സീറോ, അതായത് മൊമെന്റം സീറോ ആയിപ്പോ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിന് മാത്രമേ മൊമെന്റം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡെറിവേഷൻ കൺസിഡർ ചെയ്യാം. അതായത് ഒരു ബോഡി, എം എന്ന് മാസമുള്ള ഒരു ബോഡി യു എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ അതിന് ആദ്യം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 3 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. റെസ്റ്റിലിരിക്കുന്ന ബോഡി ആയിരുന്നു, അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ന്യൂട്ടൺ ഫോഴ്സ് അങ്ങോട്ട് കൊടുത്തു. കൊടുത്തപ്പോൾ അത് യു എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. യു എന്നുള്ള നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലുള്ള വെലോസിറ്റി കാണിക്കുന്ന ടേം ആണ് യു. അത് സപ്പോസ് ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മളൊരു ടി സെക്കൻഡ്സ് കഴിഞ്ഞു. അപ്പൊ അത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പിന്നെയും കുറച്ച് ഫോഴ്സ് കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 6 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ അതെന്ത് സംഭവിക്കും? അതിന്റെ സ്പീഡ് കുറച്ചും കൂടി കൂടും അല്ലെ. നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി സ്പീഡ് പോകും. അപ്പൊ ആ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ മൂവ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാസിന് വ്യത്യാസം വരുന്നില്ല അല്ലേ. ഇതിന്റെ മാസ് എത്രയാണോ അത് തന്നെയായിരിക്കും മൂവ് ചെയ്ത് കഴിയുമ്പോഴും. ഇതിന്റെ മാസ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാനില്ല. സപ്പോസ് നമുക്ക് ആ മാസിനെ m = 1 kg എന്ന് എടുക്കാം. 1 kg ഉള്ള ഒരു വസ്തുവാണ് അവിടെ മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം റെസ്റ്റിലിരുന്നതിനെ മോഷനിലേക്ക് എത്തിച്ചു, അതിലൊരു 3 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. അപ്പൊ അത് എന്തിലേക്ക് എത്തി? 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ആ ബോഡിയിലേക്ക് പിന്നെയും നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുത്ത് ഈ 5 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള സ്പീഡിനെ മാറ്റി അത് കുറച്ച് കൂട്ടി ഒരു 10 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തിച്ചു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അപ്പൊ അതിന്റെ ആദ്യത്തെ മൊമെന്റത്തിന് നമുക്ക് P1 എന്ന് വിളിക്കാം. അത് എത്രയായിരുന്നു? മാസ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അതായത് 1 × 5 എത്രയായിരിക്കും? 5 ആണ് അത് കിട്ടുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് വേണം അല്ലെ. യൂണിറ്റ് എന്ന് വെച്ചാൽ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? നാച്ചുറലി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയായിരിക്കുമല്ലോ അവരുടെ യൂണിറ്റ്. അപ്പൊ നോക്കിയേ, P1 എന്ന് പറയുന്നത് നമുക്ക് 5 kg മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ്, അതായത് ഇവിടെ എത്തുമ്പോഴുള്ള മൊമെന്റം കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് P2 എന്ന് വിളിക്കാം. P2 എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ഫൈനൽ വെലാസിറ്റി ആണ്. മാസ് 1 kg തന്നെയാണ്, വെലാസിറ്റി 10 ആണ്,
നമുക്ക് എന്ത് കിട്ടും? 10 കിലോഗ്രാം പെർ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? മൊമെന്റത്തിന് ഒരു ചേഞ്ച് സംഭവിച്ചു അല്ലെ. ഇനിഷ്യൽ മൊമെന്റത്തിൽ നിന്ന് ഫൈനൽ മൊമെന്റത്തിലേക്ക് മാറിയപ്പോ നമ്മള് ഫോഴ്സ് കൊടുത്തപ്പോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി വൺ എന്നുള്ളത് 5 കിലോഗ്രാം പെർ മീറ്റർ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. പി ടു എന്നുള്ളത് 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ ഈ വരുന്ന വ്യത്യാസം ചേഞ്ച് ഇൻ മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം പി എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ആയിരിക്കും അല്ലെ. എല്ലാത്തിന്റെയും ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവസാനത്തെ ക്വാണ്ടിറ്റി മൈനസ് ആദ്യത്തെ ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ അവസാനത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10 - 5, അതായത് ഇവിടെ 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെന്റത്തിന് വന്ന ചേഞ്ച്. സപ്പോസ് ഇതൊരു 5 മിനിറ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ 5 സെക്കൻഡ് കൊണ്ടാണ് ഈ വ്യത്യാസം വന്നതെന്ന് വിചാരിക്കുക. 5 സെക്കൻഡ് എടുത്താൽ മതി. 5 സെക്കൻഡ് എടുത്തു നമ്മൾ ഈ ചേഞ്ച് വരുത്താനായിട്ട്. അതായത് 3 ന്യൂട്ടൺ കൊടുത്ത് നമ്മൾ മൂവ് ചെയ്തിരുന്ന ഒബ്ജക്റ്റിന് അടുത്ത 6 ന്യൂട്ടൺ കൊടുക്കാൻ നമ്മൾ എടുത്ത സമയം 5 സെക്കൻഡ് ആണ്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഫോഴ്സ് കൊടുത്തത്. അപ്പൊ അവിടെ ടൈം എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായ ചേഞ്ചിനുള്ള ടൈമിന്റെ റേറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ആണ്. അതായത് 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ്, അതായത് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്രയും നമുക്ക് കിട്ടി. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. എന്തിൻ്റെയും റേറ്റ് ഓഫ് ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് സെക്കൻഡിൽ എത്ര വ്യത്യാസം വന്നു എന്ന് കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു നമ്മൾ ചേഞ്ച് ഓഫ് മൊമെന്റത്തിനെ. ചേഞ്ച് ഓഫ് മൊമെന്റം 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, ടൈം എന്നുള്ളത് 5 സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിനെ 5 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി. എങ്ങനെ ഇവിടെ സ്ക്വയർ ആയത്? ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിൽ ഒരു സെക്കൻഡ് ഉണ്ടായിരുന്നു, ഈ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു സെക്കൻഡ് ഉണ്ട്. അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ സെക്കൻഡ് സ്ക്വയർ വന്നത്. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുത്തു അല്ലെ. ഫോഴ്സ് കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? മാസ് ഇൻറ്റു ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുത്തപ്പോൾ അതിന്റെ മൊമെന്റത്തിന് ചേഞ്ച് വന്നു അല്ലെ. മൊമെന്റത്തിന് വരുന്ന ചേഞ്ചിനെയാണ് ഈ ന്യൂമറേറ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് മാസ് ഇൻറ്റു വെലോസിറ്റിയിലെ ചേഞ്ച്. അതായത് എം ഇൻറ്റു വി പറയുമ്പോൾ ഫൈനൽ മൊമെന്റം കിട്ടും, എം ഇൻറ്റു യു പറയുമ്പോൾ ഇനിഷ്യൽ മൊമെന്റം കിട്ടും. അതിലെ ചേഞ്ച് ആണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. അതായത് ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുന്നത് ചേഞ്ച് ഇൻ പി ആണ്. അതാണ് കൊടുത്തിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ടൈം ആണ് അല്ലേ. അതായത് നമ്മൾ കൊടുത്ത ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ട് മൊമെന്റത്തിന് ചേഞ്ച് വന്നിരിക്കുന്നു. ഇനി വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ഈ വി മൈനസ് യു എന്ന് വെച്ചാൽ വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ച് ആണ്. അപ്പോ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ് അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ വി മൈനസ് യു ബൈ ടി നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആക്സിലറേഷൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രയും മനസ്സിലായ? അപ്പൊ നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ എന്തെന്ന് കിട്ടി? ഫോഴ്സിന് പ്രപ്പോർഷണൽ ആയിട്ടാണ് ഈ മാസിന് പിന്നെ വെലോസിറ്റിക്ക് വരുന്ന ചേഞ്ച്. അതായത് മൊത്തത്തിൽ ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്.
അപ്പോൾ അത് സംഭവിക്കുന്നത് ഫോഴ്സിന് പ്രപ്പോർഷണൽ ആണെന്ന് കിട്ടി. ഇനി പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇക്വേഷനിൽ പ്രപ്പോർഷണാലിറ്റി സിമ്പൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് പ്രപ്പോർഷണാലിറ്റിയെ ഈക്വൽ ടു സിമ്പിൾ കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് കെ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഇനി സപ്പോസ് കെയുടെ വാല്യൂ വൺ ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടും. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. അതായത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ അഥവാ മൊമെന്റത്തിന്റെ ലോ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോഡിയുടെ മൊമെന്റത്തിന് വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് സമയത്തിനനുസരിച്ച് ഒരു ബോഡിയുടെ മൊമെന്റത്തിന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ആ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഫോഴ്സ് കൂടിയാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റവും കൂടും. മൊമെന്റം അല്ല കൂടുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കൂടുന്നത്. അത് സപ്പോസ് മൊമെന്റം കൂടുന്നതാവാം അല്ലെങ്കിൽ കുറയുന്നതാവാം. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഓൾറെഡി സ്ലോയിൽ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുത്താൽ അതിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് അവിടെ മൊമെന്റം കൂടുന്നതിനെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബോഡി നല്ല സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഒരു കാറൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്, അപ്പോൾ അതിന് ഒരു സിഗ്നൽ കാണുകയാണ്, റെഡ് സിഗ്നൽ നമ്മൾ കാണുകയാണ്, കാർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും അല്ലേ? അപ്പോൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് സ്പീഡ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മൊമെന്റം സംഭവിക്കുന്നത് എന്താ? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് അവിടെ സ്പീഡ് കുറയുന്നതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം തന്നെയാണ്. സപ്പോസ് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൊമെന്റം കൂടാം, ചില സ്ഥലത്ത് മൊമെന്റം കുറയാം, ഏതാണെങ്കിലും ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. നമ്മൾ ഇത്രയും നോക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുള്ളവർ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞങ്ങൾ മാക്സിമം അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീഡിയോസായിട്ട് അറിയാൻ കഴിയുന്നതായിരിക്കും. താങ്ക് യു.